ഉണ്ടാക്കുന്നത് റംസാനിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് സ്നാക്ക് ആണ് സ്വീറ്റ് റോൾ ഇതിനു വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു കപ്പ് തേങ്ങയാണ് പിന്നെ അര കപ്പ് പഞ്ചസാര ഒരു കാൽ കപ്പ് കാഷ്യൂ നട്ട് പൊടിച്ചത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് സ്വീറ്റ് റോളിന് വേണ്ട ഫില്ലിംഗ്സ് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക ഈ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചിരകി എടുത്തിരുന്ന ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊണ്ടിരിക്കുക ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ സെന്ററിലേക്ക് ഒരു മുട്ട ഒഴിക്കുക മുട്ട ഒഴിച്ചിട്ട് നന്നായി ഇളക്കുക ഈ മുട്ട ഓപ്ഷണൽ ആണ് ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട് പൊടിച്ച് ചേർക്കാം ഇതും ഓപ്ഷണൽ ആണ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര കുറച്ച് ആഡ് ചെയ്താൽ മതി ലാസ്റ്റ് നമ്മൾ പഞ്ചസാര ലായനി ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഏലക്ക നന്നായി പൊടിഞ്ഞ് കിട്ടാൻ ഏലക്ക പൊടിക്കുമ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായി പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് അങ്ങനെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി സ്വീറ്റ് റോളിനുള്ള ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിൽ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം മൈദയാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളവും ആഡ് ചെയ്യാം ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി ബാറ്ററി നമുക്ക് ഒരു ട്രേയിലേക്ക് ഒഴിക്കാം അങ്ങനെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇതാണ് ഒരു ദോശമാവിന്റെ പോലെ ഇതാണ് കൺസിസ്റ്റൻസി ഈ രൂപത്തിലായിരിക്കണം നമുക്ക് അടിച്ചെടുക്കേണ്ടത് ഇനി ബാറ്ററി നമുക്ക് രണ്ട് പാത്രത്തിലാക്കാം ബാറ്ററി നമ്മൾ രണ്ട് ട്രേയിലാക്കിയിട്ടുണ്ട് ഇനി ഒരു ബാറ്ററി നമ്മൾ റെഡ് കളർ കൊടുക്കുകയാണ് ഈ റെഡ് കളർ കൊടുക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കൊടുക്കുന്നത് അതായത് ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു കഷ്ണം നമ്മൾ വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം അങ്ങനെ ബാറ്ററി റെഡ് കളർ ആയിട്ടുണ്ട് നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ ആ സ്ക്വാഷ് ഒരു സ്പൂൺ വെള്ളത്തിൽ കറക്കി ഒഴിച്ചാലും മതി ഞാനതാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ബാറ്ററി നമ്മൾ റെഡ് കളറും ഒരു ബാറ്ററി നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല ആ സെയിം വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കുന്നത് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചുറ്റിച്ചെടുക്കുക ഇനി നമുക്ക് ഈ ദോശ ഇത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ഈ ദോശയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ള കളറിലെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി വൈറ്റ് ദോശ നമ്മൾ എടുത്ത് ചുട്ടെടുത്തതിന് ശേഷം അതിന് മുകളിലെ ഫില്ലിങ്സ് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ ചുരുട്ടി വെച്ചിരുന്ന ദോശ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചുരുട്ടിയെടുക്കാം അങ്ങനെ നാലോ അഞ്ചോ ദോശ നമുക്ക് ചുരുട്ടിയെടുക്കാവുന്നതാണ് വീണ്ടും നമ്മൾ ഒരു രണ്ട് ദോശ കൊണ്ട് തന്നെ വീണ്ടും കവർ ചെയ്യണം എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ തണുക്കാൻ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ നൈഫ് കൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോളാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മുറിച്ചെടുക്കാവൂ അങ്ങനെ മുറിച്ചെടുത്താണത് ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ സ്വീറ്റ് റോള് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഒരു പഞ്ചസാര ലായനി ഒഴിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഈ പഞ്ചസാര ലായനി എന്ന് പറയുന്നത് 3 സ്പൂൺ പഞ്ചസാരയും 3 സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് ആ സമയത്ത് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള ഏലക്കാ പൊടിയും
ഒരു അര ടീസ്പൂൺ നാരങ്ങ നീരും ഒഴിച്ച് കുറുക്കിയെടുത്ത ലായനിയാണത് ഇനി ഈ പഞ്ചസാര ലായനി ഈ സീറ്റ് റോളിന്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം അങ്ങനെ ലോക്ക്ഡൗൺ ടൈമിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റംസാൻ സ്പെഷ്യൽ സ്വീറ്റ് സ്നാക്സ് ആണത് വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്യണം